ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരം നൽകിയിട്ടുള്ളത് ശ്രീ എം സുകുമാർ ജി. 30 വർഷത്തിലധികമായി നാടക സിനിമ മാധ്യമ രംഗത്ത് പ്രവർത്തിച്ചു വരികയും നിരവധി സിനിമകൾക്ക് കഥ തിരക്കഥ സംഭാഷണം നൽകിവെച്ച ശ്രീ എം സുകുമാർ സംവിധാനം ചെയ്ത കൈതയും ദളിതരും പിന്നെ ചാമുണ്ടിയും എന്ന ഡോക്യുമെന്ററിക്കാണ് അവാർഡ് നൽകിയിട്ടുള്ളത്. തീരപ്രദേശങ്ങളിൽ പുഴയോരങ്ങളിൽ നമ്മുടെ പഴയ മരുതം തിണ എന്ന് പറയുന്ന പഴയ തിണകളിൽ തായിയായി വളരുന്ന ഒരു ചെടിയാണ് നമ്മുടെ കൈത എന്ന് പറയുന്നത്. കൈത കൊണ്ട് പായ ഉണ്ടാക്കുന്ന, കൈതയുടെ നാര് കൊണ്ട് മറ്റ് ചില വസ്തുക്കൾ ഉണ്ടാക്കുന്ന പ്രത്യേകിച്ച് ദളിത് ആയിട്ടുള്ള ആളുകളൊക്കെയാണ്. ദളിത് ജീവിതത്തിൻ്റെ താളം എന്ന് പറയുന്നത് കൈതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കൂർത്തുമൂർത്ത മുള്ളുകളുമായി 1.5 മീറ്റർ നീളത്തിലുള്ള ഇലകളുമായി തോട്ടിൻകരയിലും പാടശേഖരങ്ങളുടെ വള്ളക്കെട്ടുകളിലും ഒക്കെയാണ് കൈത കാണുക. അതേസമയത്ത് അതുമായി ഉപജീവനം കഴിക്കുന്ന സാധാരണക്കാരായ ദളിതരായ മനുഷ്യർ ഇതേപോലെ അരികുപറ്റി ഗ്രാമത്തിൻ്റെ പുറത്ത് അങ്ങ് കൈതക്കും അപ്പുറത്ത് ജീവിക്കുന്ന മനുഷ്യരാണ്. എൻ്റെ കുട്ടിക്കാലത്ത് അച്ഛൻ്റെ അമ്മയും കൂടെ ഓല ശേഖരിക്കാൻ പോയ ചെറിയ പ്രായത്തിലേ പോയിട്ടുണ്ടായിരുന്നു. അന്നൊരുപാട് ഓലകളുണ്ടായിരുന്നു, പുഴക്കരക്ക് മറ്റേ സ്ഥലങ്ങളിലായിട്ട് വെച്ചുണ്ടാക്കിയതുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഏത് സമയത്ത് പോയിട്ട് നമുക്ക് എടുത്തിട്ട് വരാനുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു. കാരിച്ചി എന്ന് പറഞ്ഞിട്ടൊരു വലിയമ്മയുണ്ട് നമുക്ക്, അവരെ മക്കളുണ്ട്, 2 മക്കളുണ്ട്. അതിൽ ഒരാളെ ഓല കൊത്താനെല്ലാം വരുന്നു. ഈ കാരിച്ചി പറഞ്ഞവരും ഈ ശാരദ എന്ന് പറഞ്ഞവരും എൻ്റെ അമ്മേരെ പേരും കാരിച്ചി തന്നെ. എൻ്റെ അമ്മയും ഞാനും കൂടെ ഈ പുഴക്കരക്ക് പോയിട്ടാന്ന് കൊത്തിട്ട് കൊണ്ടല്ല. അമ്മയും രാവിലെ 8:30 മണിയാകുമ്പോൾ പായ് ഓല മുറിക്കാൻ പോകും. അങ്ങനെ അത് ഓല മുറിച്ചൊരു 12-1 മണിയെല്ലാമ്പോൾ ഇവിടെ എത്തും. തലച്ചുമടായിട്ട് അമ്മ എടുത്തിട്ട് വരും, ഞങ്ങൾ അതിൻ്റെ കൂടെ പോവും, വീട്ടിൽ വരും. മഴക്കാലത്ത് ഉണക്കി തീയിട്ട് ചുട്ടിട്ട് വരെ പായ് ഇട്ടിട്ട് അമ്മയെല്ലാം നമ്മളെ പൂറ്റിയതാണ്. എൻ്റെ അമ്മേരെ അമ്മയുണ്ട്, പയ്യാറിനാ പേര്. ആ അമ്മമ്മ നമുക്ക് ഇങ്ങനെ ചെറുപ്പത്തിലേ എല്ലാം പഠിപ്പിച്ചു തരുന്നതാണ്. ഈ പായ് കുരിയ തഴ എന്ന് പറയുന്നു, മുണ്ട എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്നു, കൈത എന്ന് പറയുന്നു. അപ്പോൾ ഈ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഒരു ചെടി പണ്ടാനസ് ഒഡറോട്ടിസമസ് എന്ന് പറയുന്ന ബോട്ടാനിക്കൽ നെയിമിൽ അറിയപ്പെടുന്ന ചക്കക്കൈതയാണ് നമ്മുടെ പ്രധാനമായിട്ടും ഈ കൈതയോല പ്രോസസ്സ് ചെയ്ത് ഉപയോഗിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് കൈതയോല കൊണ്ടുള്ള പായ ഉണ്ടാക്കുകയും ആ പായ കിടക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരുടെ ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കുരിയകൾ ആയിട്ട് കുട്ടയായും വട്ടിയായും തഴപ്പായും കുട്ടികളെ കെടുത്താനുള്ള ചെറുപായയായാലും കുരിയകൾ പലതരത്തിലുള്ള കുരിയകളുണ്ടായിരുന്നു. പൂക്കുരിയകളുണ്ടായിരുന്നു, ചെമ്മീൻ തപ്പി പിടിക്കുന്നതിനുള്ള കുരിയകളുണ്ടായിരുന്നു. ക്ഷേത്രങ്ങളിലൊക്കെ കൈതയുടെ ഓല പിന്നെ പായ ഇല്ലാതെ പറ്റില്ല. ഉത്സവ സ്ഥലത്ത് പായ് വേണമെന്ന് നിർബന്ധമാണ്. അതായത് പിന്നെ നമുക്ക് ഈ തെയ്യത്തിന് തെയ്യക്കാരന് മുഖത്തെല്ലാം കിടക്കണമെങ്കിൽ ഈ ഓലയിലൊന്നും കിടക്കാൻ പറ്റൂല. എന്ന് വെച്ചാൽ ഓലയിലെല്ലാം കിടന്നു കഴിഞ്ഞാൽ കരിങ്ങണ്ണ വന്നു അങ്ങ് പിടിച്ച് കടിച്ചാൽ പിന്നെ അതാണ് വലിയ പ്രശ്നം. ഉച്ചിലോട്ടേക്ക് പായ് വേണമെങ്കിൽ അവർക്ക് പിന്നെ അച്ഛന്മാർ എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ടാവും, ഒരു 500 ആളെല്ലാം ഉണ്ടാവും. ഉണക്കൊന്നും ഉച്ചിലോട്ട് 1000 പയ്യൻ തന്നെയാണ് കണക്കിച്ച് കുട്ടിപ്പായി. ആടെ ഒരു ഉളിയൻ തേങ്ങ കഴിക്കണമെങ്കിൽ ഒരു പായ് വേണം, അപ്പുറം ഒരു തേങ്ങ കഴിക്കും, ആടെ ഒരു പായ് വേണം. ഇടത്തെ പായ് കൊണ്ടുപോയിട്ട് ആട ഒന്നും ചെയ്യൂല. ഇട തെയ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പായ് വേസ്റ്റായിട്ട് പോയി. രണ്ടാമത് ആടത്തേക്ക് വേണമെങ്കിൽ ആടെ ഒരു പായ് വേണം. രണ്ട് തെയ്യം ഇവിടെ കഴിക്കും, അപ്പുറം ഒന്ന് ഇട കഴിച്ച് ഒന്ന് രാവിലെ ആടെയും കഴിക്കും, രണ്ട് പയ്യന്നെ വേണം. അതുകൊണ്ട് തെയ്യം കലാകാരന്മാർ തെയ്യം കഴിക്കുന്ന ഏത് അമ്പലങ്ങളിലും അല്ല അറയ്ക്കും പിന്നെ പായ് വേണം. പായ് ഇല്ലാണ്ട് നടക്കുകയേ ഇല്ല.
അതിനൊരാചാരക്കാരും ഉണ്ടാവും, ഒരു പായി കൊടുക്കാനില്ല. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പോലും നമ്മുടെ നാട്ടിൽ ഈ കൈത കൊണ്ട് ഈ പായ നെയ്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നേരിട്ട് അത് എടുക്കില്ല, അത് കഴുകിയിട്ട് മാത്രമേ എടുക്കുകയുള്ളൂ. അതേസമയത്ത് ഇത് ക്ഷേത്രങ്ങളെല്ലാം ആചാരങ്ങൾക്ക് ഉപയോഗിക്കും. കാരണം അതോട് കൂടിയിട്ട് ഇത് ഉണ്ടാക്കുന്ന സ്ത്രീ അല്ലെങ്കിൽ ഈ ദളിതായിട്ടുള്ള തൊഴിൽക്കൂട്ടം തമസ്കരിക്കപ്പെടുന്നു, അരൂക്കാക്കപ്പെടുന്ന ഒരു വിഭാഗത്തിൻ്റെ വിയർപ്പിൻ്റെ ചേറിൻ്റെ മണമുള്ള ഒരു വസ്തുവാണ്. അത് എത്ര മുങ്ങി മുക്കിക്കഴിഞ്ഞാലും എത്ര പുണ്യാഹത്തെ തെളിച്ചു കഴിഞ്ഞാലും ഈ ഒരു ഓർമ്മകൾ, ഈ ഒരു വേര്, കൈതയുടെ വേര്, ചെളിയിൽ കൈത വേരാഴ്ത്തുന്നത് പോലെ തന്നെ വേരാഴ്ത്തപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. മുമ്പ് നമ്മൾ ഈ പുഴക്കര കോല മുറിക്കാൻ പോകുന്ന സമയത്ത് അതിൻ്റെ അടുത്തൊരു വീടുണ്ടായി. അവർക്ക് ഭയങ്കര ജാതി സ്പിറ്റ് അന്നേരം ഇല്ല, കാലാന്ന് ഇപ്പോൾ ഇല്ല, അന്നേരം ഉണ്ടായിരുന്നു. ഒരു വെള്ളത്തിന് പോയാൽ തന്നെ നിൽക്കുന്നൊക്കെ ഇങ്ങോട്ട് വരില്ല, അവിടെ നിൽക്കുന്നില്ല. ഒരു വർത്തമാനം ഉണ്ടായി. നായികാ നായകന്മാരുടെ സങ്കല്പങ്ങളിൽ ഒരു കൈതയുടെ താഴെ വാടക്കാറ്റടിച്ചപ്പോൾ അതിൻ്റെ കൈതയുടെ പൊത്തിലൊളിച്ചിരുന്ന ഒരു കുളക്കോഴി ചാടുന്നതും അത് ചാടുമ്പോൾ കൈതപ്പൂവിൽ അതിൻ്റെ കാലേറ്റ് കൈതപ്പൂമണം ചുറ്റും പരക്കുന്നതും അതിൻ്റെ കുല പൂങ്കുലകളായിട്ടുള്ള പരാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പരാഗം നായികാ നായകന്മാരുടെ മേലേക്ക് വീഴുന്നു എന്നുള്ള പ്രയോഗങ്ങളൊക്കെ സാഹിത്യപരമായും പിന്നെ ഭാഷാപരമായും അതുപോലെ തന്നെ ജീവിതപരമായും ഒക്കെ തന്നെ അത്യുന്നതിയിൽ നിൽക്കുന്നതാണ്. അപ്പോൾ കൈത എന്ന് പറയുന്നത് ഏതോ ഒരു പുറമ്പോക്ക് സസ്യമായിരുന്നില്ല നമുക്കെന്ന് മനസ്സിലേക്ക്. കാളിദാസിൻ്റെ ഒക്കെ കവിതയിലേക്ക് കേതകി പുഷ്പമുണ്ട്, കേതകി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സുഗന്ധം പഴയ നമ്മുടെ വളരെ നൊസ്റ്റാൾജിക്കായിട്ടുള്ള 50 വർഷമൊക്കെ പിന്നെ പഴയ ജീവിതമുള്ള ആളുകൾക്കൊക്കെയുള്ള ഓർമ്മയിൽ പഴയ ഉടുപുടവകൾക്കിടയിൽ കൈതയുടെ പൂ വെച്ചിട്ടിട്ട് അതിൻ്റെ മണം വരുത്തിയ ഓർമ്മകളുണ്ടാവും. സിന്തറ്റിക് പെർഫ്യൂംസുകളൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ അന്ന് സ്ത്രീകൾ വസ്ത്രം സൂക്ഷിച്ചിരുന്ന ഒരു പ്രത്യേകതരം പെട്ടി ഉണ്ടായിരുന്നു, മേലോട്ടേക്ക് തുറക്കാവുന്ന പെട്ടി. ആ പെട്ടിയിൽ സൂക്ഷിച്ചിരുന്നത് കൈതപ്പൂവാണ്. ഈ തിരുവാതിര കളി കളിക്കുന്നതൊക്കെ തന്നെ പിന്നെ മുന്നോക്ക ജാതിയിൽപ്പെട്ട ആൾക്കാരാണ്. കൈതപ്പൂ ഒക്കെ വിളയുന്ന സ്ഥലം പിന്നെ കൈത നിൽക്കുന്ന സ്ഥലം ദളിത സമൂഹങ്ങളാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ മകര വൃശ്ചിക മാസത്തിലെ തണുപ്പിന് വിരിയുന്ന ഇത്തരം പൂക്കൾ, നല്ല പൂങ്കുലകൾ, സ്വർണ്ണ നിറത്തിൽ നല്ല സുഗന്ധമുള്ള ഈ പൂക്കൾ അവരുടെ ഉപജീവനത്തിന് ദളിത സമൂഹങ്ങൾ പറിച്ചെടുക്കുകയും അത് ഇത്തരം ഉന്നത ജാതിക്കാരുടെ വീടുകളിലെത്തിക്കുകയും അവർക്ക് അതിന് സ്ത്രീകൾ നല്ല സമ്മാനങ്ങളും പിന്നെ ഭക്ഷണവും ഒക്കെ നൽകിയിരുന്നു. അപ്പോൾ പൂ പോലും ദളിത് സമൂഹത്തിന് ഉപജീവനവും മുന്നോക്ക സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ യൗവനത്തിൻ്റെയും മാരൻ്റെയും പ്രേമലീലകളുടെയും പര്യായമായിരുന്നു. കൈതയുടെ പൂങ്കുലയുടെ മണം എന്ന് പറയുന്നത് വളരെ മാദകമായിട്ടുള്ള, വളരെ ഹൃദ്യമായിട്ടുള്ള മണമാണ്. അത് പ്രണയവുമായിട്ടും പിന്നെ വളരെ പിന്നെ പോഞ്ഞാറുമായിട്ടും ഒക്കെ ബന്ധമുള്ള ഒരു സങ്കല്പം കൂടിയാണ്. അപ്പോൾ കൈത മുക്കുണ്ട്, കൈതക്കാടുണ്ട് നമ്മുടെ തൊട്ടടുത്ത്, കൈത പൊയ്യിലുണ്ട്, മേമുണ്ട. ഇതിന് മുണ്ട എന്ന് പല സ്ഥലങ്ങളിലും മുണ്ടച്ചെടി എന്ന് പറയാറുണ്ട്. അതായത് നമ്മുടെ പിന്നെ പൈനാപ്പിളുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഏകദേശം കായ കണ്ടാൽ പൈനാപ്പിള് പോലെ നമുക്ക് തോന്നും എങ്കിലും മുണ്ട എന്നും ഇതിന് സാധാരണ പറയാറുണ്ട്. നമ്മുടെ മുണ്ടിയക്കാവുകൾ, നമ്മൾ മുണ്ടിയക്കാവുകൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പല മുണ്ടിയക്കാവുകളും വെള്ളം കെട്ടിക്കിടക്കുന്ന തോടരികിലാണ് കാണുക. മുണ്ടിയക്കാവാണ് പിന്നെ അത് മുണ്ടിയക്കയായി, ഇതിപ്പോൾ പിന്നെ ഇന്ന് മുണ്ടിയയിലേക്ക് വരുമ്പോൾ ഇന്ന് പല ഇപ്പോൾ കൊഴുമൽ മുണ്ടിയയിലോ അല്ലെങ്കിൽ ഒളോറ മുണ്ടിയയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ മുണ്ട നമുക്ക് യഥേഷ്ടം കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മുണ്ടിയ അടങ്ങിയിരിക്കുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ എങ്ങനെയാണ് ആരാധനാ സ്ഥലങ്ങൾ കൂടി ആയിത്തീരുന്നത്, അതിൻ്റെ ആചാരവുമായി എങ്ങനെയാണ് ഇത് ബന്ധപ്പെടുന്നത് എന്നുകൂടി നമുക്ക് പഠിക്കണം. കൈതച്ചാമുണ്ടി എന്ന് പറഞ്ഞൊരു തെയ്യം തന്നെയുണ്ട് നമ്മുടെ മാലൂർ ഈ കൂത്തുപറമ്പ് ഭാഗത്ത്. ഒരു ഭീകരമൂർത്തിയാണ്, പച്ചക്ക് കോഴീനെയൊക്കെ കടിച്ച് തിന്നുന്ന ഒരു പിന്നെ ദേവതയാണ് കൈതച്ചാമുണ്ടി എന്ന് പറയുന്നത്. കാളിസങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ അസുരന്മാർ രണ്ട് കൈതയായിട്ട് മാറി എന്നും അതിങ്ങനെ വിറച്ചു നിന്നു എന്നും അതിനെ വെട്ടി കൊന്നു എന്നും ഒക്കെയാണ്, വെട്ടിയെടുത്തു എന്നാണ് സങ്കല്പം. അപ്പോൾ ആ കൈത വെട്ടി കൊണ്ടുവരുന്ന ഒരു പിന്നെ റിച്വൽ, ഒരു അനുഷ്ഠാനം ഈ കൈതച്ചാമുണ്ടിയിൽ തന്നെയാണ്. അപ്പോൾ അതൊരു ദളിത് സ്ത്രീ തെയ്യമായി എന്ന് പറയുന്നുണ്ട്, പല മിത്തുകളുണ്ടാവാം. എന്തായി കഴിഞ്ഞാലും അവിടെ കൈതയും ആ കൈതയിൽ പണിയെടുക്കുന്ന ദളിത് സ്ത്രീയുമൊക്കെ ആ ഒരു തെയ്യസങ്കല്പമായിട്ടുണ്ട്. ഒരു ദളിത് സ്ത്രീ എങ്ങനെയാണോ കൈതയിൽ ജോലി ചെയ്യുന്നത്, കൈത എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്, കൈത എങ്ങനെയാണ് പായ ഉണ്ടാക്കാൻ വേണ്ടി ഒരുക്കുന്നത്, ആ പായമടയുന്ന ആ ഒരു പ്രവൃത്തിയാണ് തെയ്യത്തിൻ്റെ അനുഷ്ഠാനപരമായ കർമ്മങ്ങളിൽ.
നിത്യവൃത്തികളെ തെയ്യത്തിലേക്കും കൂടി അനുകരിക്കുക അല്ലെങ്കിൽ അത് കൊണ്ടുവരികയാണ് അല്ലെങ്കിൽ അത് തന്നെയാണ് തെയ്യമായിട്ട് മാറുന്നത്. അപ്പം അത്തരത്തിലൊരു സാംസ്കാരിക മൂല്യം കൈതക്കുണ്ട്. കടവമാസം 15-ാം തീയതിയോടുകൂടി കലശം കഴിഞ്ഞാൽ എല്ലാ ഉത്സവങ്ങളും വടക്കൻ കേരളത്തിൽ അവസാനിക്കുകയാണ്. പിന്നെ കൃഷിപ്പണിയാണ് 2 മാസം മിഥുനം കർക്കിടക മാസത്തിലേക്ക്. അപ്പോൾ മിഥുനം കർക്കിടക മാസത്തിൽ നമ്മുടെ കാവുകളൊക്കെ അടഞ്ഞു കിടക്കും. കാരണം അത് കാവിൻ്റെ ഗർഭധാന കാലമാണ്. എല്ലാ സസ്യജന്തു സമൂഹങ്ങൾക്കും ഗർഭം ധരിച്ച് വികസിക്കാനുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ സമയത്ത് ഉള്ള മനുഷ്യൻ്റെ പ്രവർത്തനം, പിന്നെ പ്രത്യേകിച്ച് ഈ ദളിത് സമൂഹങ്ങളിൽ ആഹാരമൊക്കെ ഇല്ല, പിന്നെ മാരി വളരെ ശക്തമായി ഉണ്ടാവുന്ന ഒരു സമയമാണ്. മാരി എന്നതിന് മഴയെ പറ്റി നമ്മൾ മാരി എന്ന് പറയും. കലശലായ അസുഖങ്ങൾ, അതായത് പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ കൊണ്ടുള്ള മരണങ്ങൾ, ഇതൊക്കെ തന്നെ അത്തരം സമൂഹങ്ങൾ. അപ്പോൾ വീടുകളിലും കൈതയോലപ്പായൊന്നും ഉണ്ടാവില്ല. ഈ ശവമൊക്കെ കെട്ടിയിട്ട് അവസാനത്തെ കൈതയോലപ്പായയും വീടുകളിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കും. അപ്പോൾ ആ 2 മാസം ഏറ്റവും കൂടുതൽ കഠിനമായ മഴ, പിന്നെ ഇതാണ് മിഥുനം കർക്കടകം എന്ന് പറയുന്നത്. ചിങ്ങം വരുന്നതോടുകൂടി വീണ്ടും കൊയ്ത്തും, അപ്പോൾ കുരിയൊക്കെ വേണം. കുട്ടികൾക്ക് പൂവിരിയുന്നതിനുള്ള കുരിയ വേണം, നെല്ലെടുക്കുന്നതിനുള്ള കുരിയകൾ വേണം, പിന്നെ നഷ്ടപ്പെട്ടു പോയ പായകൾക്ക്, പിന്നെ കുട്ടികൾക്ക് കടത്താൻ, കുളിച്ച് കടത്താൻ പറ്റാവുന്ന. അപ്പോൾ ഇവരെ ഈ ദളിത് സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം വയലിലും പണിയാണ്, വീട്ടിൽ വന്നിട്ട് തഴപ്പായ ഉണ്ടാക്കാനുള്ള പണികളിലും അവർ ഏർപ്പെടുന്ന വളരെ രസകരമായ അതേസമയത്ത് ആർജവമുള്ള ഒരു സമയമാണ്. ഇതിങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 6 ഋതുക്കളിലും നമുക്ക് കൃത്യമായിട്ടും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇവർ എങ്ങനെയാണ് ഏർപ്പെട്ട് ജീവിതം പോക്കി എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. കൈതയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കൈത ഒരു ഈർച്ചവാൾ പോലെയാണ്. ഒരു ഭാഗത്തേക്ക് കൈയെടുത്ത് തൊട്ട് കഴിഞ്ഞാൽ മുള്ളു തറക്കും, മറ്റേ ഭാഗത്താണെങ്കിൽ നമുക്ക് വളരെ സ്മൂത്തായിട്ട് നീക്കാൻ വേണ്ടി പറ്റും. അതാണ് കൈതയുടെ ഒരു വലിയൊരു പ്രശ്നം. അതൊരു പ്രത്യേക തരത്തിൽ മാത്രമേ അതിനെ കത്തി പോലും കൊണ്ടുപോകാൻ പറ്റുള്ളൂ. 3 മുള്ളു 2 എണ്ണം അങ്ങോട്ടും 1 ഇങ്ങോട്ടും ഇല്ലത്. ഇത് ഈ ഇങ്ങോട്ടും ഇല്ല മുള്ളാന്ന് നമുക്ക് ആദ്യം കളഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങോട്ട് ആക്കുമ്പോൾ ഈ മുള്ളു കഴിക്കുള്ളൂ, അങ്ങോട്ടേ ആക്കുമ്പോൾ ഈ പിന്നെ ഈ മറ്റേ സൈഡില്ലല്ലോ മുള്ളു കഴിക്കുള്ളു. ചില സമയമല്ല അത് കൊണ്ടാൽ ഇങ്ങനെ ഓരോരു മാസിൻ്റെ വ്യത്യാസമുണ്ട് ഈ മുള്ളിന്. ആറേക്കെ അമ്പലം പാട്ടുത്സവം എന്നാലും പറയുന്നില്ലേ, ആ സമയത്തെല്ലാം ഈ മുള്ളു കൊണ്ടാൽ പഴുത്തിട്ട് ഉണങ്ങാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. തെങ്ങോല പോലെ വളരെ സ്മൂത്താക്കി മാറ്റിയിട്ടാണ് അത് പുഴുങ്ങിയിട്ടും പല തരത്തിൽ ഉണക്കിയിട്ടും പ്രത്യേക തരത്തിൽ പതപ്പെടുത്തിയിട്ടാണ് അവർ ഈ പറയുന്ന പായ ഉണ്ടാക്കുക. നടുക്കൊരു മുള്ളുണ്ട്, ആ മുള്ളു കളയാനിരിക്കും. അത് കളഞ്ഞിട്ട് നമ്മൾ ഉണക്കേണ്ടത്, വെയിലിനിട്ടിട്ട് ഉണക്കിയിട്ട് അത് ഉണങ്ങിയതിന് ശേഷം വാരി കൊണ്ടുവന്നിട്ടാണ് 2 സൈഡിലെ മുള്ളു കളയേണ്ടത്. അത് കളഞ്ഞ് ഓല നിവർത്തിയാക്കിയിട്ട് വട്ടത്തിൽ തിരച്ചിട്ട് ഒരു റോളാക്കി വെക്കും പോലെ വെക്കണം. അത് വെച്ചിട്ട് പിറ്റേന്നെടുത്തിട്ട് മഞ്ഞിനിട്ടതിന് ശേഷമാണ് നമ്മൾ രാവിലെ പായി തുടങ്ങുന്നത്.
പ്ലാസ്റ്റിക് പായകൾ കിട്ടും. പ്ലാസ്റ്റിക് പായകൾ എന്ന് പറയുന്നത് പെട്രോളിയം വേസ്റ്റാണ്. വലിയ പെട്രോളിയം പിന്നെ കമ്പനികളൊക്കെ തന്നെ പെട്രോ കെമിക്കൽ വ്യവസായങ്ങളായി മാറുകയും അവരുടെ പെട്രോളിയം വേസ്റ്റ് എങ്ങനെയാണ് ചവിട്ടികളായും പായകളായും മനുഷ്യൻ്റെ ഇതര ഉപയോഗങ്ങളിലേക്കുമുള്ള ഒരു വലിയ കടന്നുകയറ്റം വന്നപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഭൂമിക്കും ഭൂമിയോടും കാലാവസ്ഥയോടും അനുസരിച്ച് വന്ന ജീവിച്ചിരുന്ന മനുഷ്യരുടെ തൊഴിലും ജീവിത രീതിയും തകർന്ന് തരിപ്പണമാകുന്നതാണ് കാണുന്നത്. മാധവേച്ചിയെ പോലുള്ള 17 വയസ്സൊക്കെ കഴിഞ്ഞ പഴയ തലമുറകൾ ഇപ്പോഴും അതൊരു ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുപോകുന്നവരാണ്. അപ്പോൾ അവരതുകൊണ്ടാണ് അവരെ പിന്നെ അവർ അതിൽ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടും ഒക്കെ അവരുടേതായ രീതിയിൽ പെരുമാറുന്നത്. നമ്മുടെ ഇപ്പോൾ കൂടേട്ടനൊക്കെ ചെയ്തിരിക്കുന്നത് അതാണ്. കാരണം അവർക്കതൊരു കേവലമായ ഒരു മറ്റ് ഒരു 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 അവർ സമരമെന്ന അറിഞ്ഞിട്ടല്ല അവർ ചെയ്യുന്നത്. കാരണം അതൊരു ജീവിത സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഒരു പ്രതിരോധം കൂടിയാണ്. കുടിലിലുള്ള ആബാലവൃദ്ധം ജനങ്ങൾക്കും തൊഴിൽ കിട്ടുക, ആ തൊഴിലിൽ നിന്ന് അവർക്ക് ആഹാരം ലഭ്യമാവുക, അവരുടെ മറ്റ് ജീവിതായോധനത്തിന് ആവശ്യമായ രീതികളിലേക്ക് അത് വികസിക്കുക, ഇത് ഇല്ലാതാക്കി മാറ്റി എന്നുള്ളതാണ് ആധുനിക കാലത്ത് നാം കാണുന്ന ഒരു പ്രത്യേകത. തോട്ടുകരയിലുള്ള ഏത് ചെടിയും അതിൻ്റെ മണ്ണൊലിപ്പ് തടയുന്നത് പോലുള്ള പിന്നെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ കൈത ഒരു പ്രത്യേകിച്ചിട്ട് കൈതയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കൈത അതിൻ്റെ ഊന്ന് വേരുകൾ താങ്ങുവേരുകൾ കൊണ്ട് മണ്ണിനെ പിടിച്ചു നിർത്തുന്നുണ്ട്. ആ ആവാസത്തിലാണ് കുളക്കോഴിയെപ്പോലുള്ളവ മുട്ടയിടുന്നത്, മുങ്ങാങ്കോഴിയെ പോലുള്ളവ ജീവിക്കുന്നത്. കുറുക്കനെ പോലുള്ളയും കുറുനരിയെയും കുറുക്കനെയും പോലുള്ള ജീവികളൊക്കെ പണ്ട് ആരൂഢമാക്കിയിരുന്നത് ഇത്തരം കൈത പൊന്തകളിലായിരുന്നു. കൈത പൊന്തകളൊക്കെ വെട്ടിമാറ്റിയിട്ട് നമ്മൾ മതിൽ കെട്ടിയിരിക്കുകയാണ്. കരിങ്കല്ല് കൊണ്ട് ഭിത്തി കെട്ടിയിരിക്കുന്ന തോടുകളാണ് നമുക്കുള്ളത്. വളരെ സമൃദ്ധമായ കൈതക്കാടുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ വെട്ടിമാറ്റുകയും വളഞ്ഞൊഴുകിയിരിക്കുന്ന തോടുകളെ നേരെയാക്കുകയും ചെയ്തു. വളഞ്ഞ് തോടൊഴുകുമ്പോൾ അതിൻ്റെ ചുറ്റും കൈതക്കാടുകൾ ഉണ്ടാകുമ്പോൾ വെള്ളം എപ്പോഴും തണുത്തിരിക്കും. ചൂടാവുന്ന പെട്ടെന്നുള്ള വെള്ളത്തിൽ മത്സ്യങ്ങൾ ഉണ്ടാവില്ല. മഞ്ഞളേട്ട എന്ന് പറയുന്നതൊക്കെ മുട്ടയിടുന്നത് പൊതുവെ കായൽ പ്രദേശങ്ങളിലേക്ക് വന്നിട്ടാണ്. അത് കയറിയിട്ട് മേൽത്തോടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കൈത പൊന്തകളുണ്ടെങ്കിലേ അതിന് ജീവിക്കാൻ വേണ്ടി പറ്റും, അതിന് വളരാൻ വേണ്ടി പറ്റും. കനത്ത മഴ പെയ്യുമ്പോൾ ഈ വെള്ളം മുഴുവൻ പിന്നെ കടലിലേക്ക് ഒഴുകിപ്പോകാതെ പിന്നെ ഒരു തടയണയെ പോലെ പ്രവർത്തിച്ചിരുന്നത് ഇതിൻ്റെ വേരുകളാണ്. മണ്ണൊലിപ്പ് തടഞ്ഞിരുന്നത് ഇതിൻ്റെ വേരുകളാണ്. ഈ വേരുകളിലാണ് ധാരാളമായി കൈച്ചല്, മുശു, പാലത്താൻ, പുല്ലൻ ഇങ്ങനെയുള്ള ധാരാളം മീനുകൾ മുട്ടയിട്ട് വളർന്നിരുന്നത്. ദേശാടനക്കാരായ മത്സ്യങ്ങളുണ്ട്. കടലിൽ പോയിട്ട് മുട്ടയിടുന്നവരുണ്ട്. കടലിൽ നിന്ന് കയറി വന്ന് ശുദ്ധജലത്തിലേക്ക് കയറി വരുന്ന മത്സ്യങ്ങളും നമ്മുടെ വടക്കൻ കേരളത്തിൽ ധാരാളമായിട്ടുണ്ട്. കുന്നിൻപുറത്ത് നിന്ന് കടലിലേക്ക് പോകുമ്പോഴും കടലിൽ നിന്ന് കയറി കുന്നുംപുറത്തേക്ക് വരുമ്പോഴൊക്കെ തന്നെ അവരെ തടഞ്ഞു നിർത്തിയിരുന്നതും ഈ കൈതയുടെ വേരുകളും അവയുണ്ടാക്കുന്ന നിലനിൽക്കുന്ന സ്ഥലങ്ങളിലെ കയങ്ങളുമായിരുന്നു. പിന്നെ അത് ആദ്യം വെച്ച് പിടിപ്പിക്കാങ്ങില്ല, വെച്ചാലും ഈ തോട് എല്ലാം തന്നെയല്ലേ. അന്നേരം അത് വൃത്തിയാക്കുമ്പോൾ അവരാദ്യം കൊത്തുന്നു പറഞ്ഞാലൊന്നും അവരനുസരിക്കുന്നില്ല. റോഡ് വീതി കൂട്ടിയോണ്ട് നമുക്ക് ഓലയില്ല. ഇപ്പം കണക്ക് പറഞ്ഞാൽ ഇപ്പോൾ ഓലയില്ല. ഇപ്പോൾ എടലോ പോയിട്ടാണ് ഓല വണ്ടിക്കാന്ന് കൊണ്ടിരുന്നത്. ഓല എല്ലാം വളപ്പിൻ്റെ അവർ കൊത്തിക്കളിയാക്കുകയെല്ലാം ചെയ്തു. ഇപ്പോൾ നമുക്ക് അങ്ങനെ ഇല്ല. ഇപ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ഓല വാങ്ങിയിട്ടാന്ന് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. പറമ്പിൻ്റെ എല്ലാം സൈഡാന്നല്ല പുഴാ. അന്നേരം ആ പറമ്പിൻ്റെ ആൾക്കാർ കൊത്തി നശിപ്പിക്കും. അത് പറയാൻ പോയാൽ നമ്മളെ അവർ ചീത്ത വിളിക്കും. കേസെല്ലാം കൊടുത്തിട്ടുണ്ട് ഞാൻ. നമ്മളെ ഓല അവർ കൊത്തി നശിപ്പിച്ചതിന് വേണ്ടി കേസെല്ലാം കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഇതെല്ലാം പറഞ്ഞിട്ട് ഒഴിവാക്കിയിട്ട് കൊത്തിയത് ഇനി കൊത്തൂല എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ലാക്കിനി. എന്നാലിപ്പം ഓരോരാൾ ഇതെല്ലാം കൊത്തിയിട്ട് മൊത്തം കളഞ്ഞു. നമ്മളെ നാട്ടിൽ ഈ പെട്ടവർ തന്നെയാണ് കൊത്തി കളയുന്നത്. അതാണ്ട് പുറംനാട്ടുകാർ വന്നിട്ടും അങ്ങനെയൊന്നും കൊത്തിയിട്ട് നശിപ്പിക്കുന്നതല്ല. ഇവിടിപ്പം വീടിന് അടുത്തേക്ക് ഇപ്പോൾ ഒരാളൊക്കെ പറമ്പോ കണ്ടോ എന്ന് ചോദിച്ചാൽ അവരത് കൊത്തുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ അങ്ങാടെ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് ഓലയുണ്ട്. ആ കാട്ടിൻ്റെ ഉള്ളിൽ ഓലയാണ് ഇനിയിപ്പോൾ നമ്മൾ ആശ്രയിച്ചിട്ട് നിൽക്കുന്നത് ഈ വർഷത്തേക്ക് വേണ്ടിയിട്ട്. അടുത്ത പ്രാവശ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാങ്ങില്ല. അങ്ങനെ ആടെ ഒരു കൂട്ടം ഓലയുണ്ട്. ഒരു കൂട്ടെന്നാണ് ഈ വർഷം നമുക്ക് ഈ ഇയാൾക്കെല്ലാം കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു ഓല എൻ്റെ ഉള്ളിലുണ്ട്. അത് കാടെല്ലാം കൊത്തി വൃത്തിയാക്കിയിട്ട് എടുക്കണം. ആരാണ് ഈ പറയുന്ന തോട്ടുകരികളിലൊക്കെ ഇങ്ങനെ നിരനിരയായിട്ട് കൈത വെച്ച് പിടിപ്പിച്ചിരുന്നത്? ഇത് സ്വാഭാവികമായിട്ടുണ്ടായതല്ല. കൈത നമുക്കറിയാം, കൈതയുടെ വിത്ത് നല്ല തൈകൾ ഉണ്ടാവുന്നത് കൈത കമ്പ് നട്ടിട്ടാണ്. അപ്പോൾ പണ്ട് ഈ ജോലി ചെയ്തിരുന്ന ആളുകൾ, മാധവേച്ചിയെ പോലുള്ള ആളുകൾ, അവരുടെ തൊഴിലിന് ശേഷം അവരുടെ പണിയെടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ കൈത വെട്ടുമ്പോൾ അതിൻ്റെ മുന്തലകൾ കുഴിച്ചിടുന്നു, അല്ലെങ്കിൽ അതിൻ്റെ കമ്പുകൾ കുഴിച്ചിടുന്നു. ഭാവിക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? അവർ പിന്നെ സമ്പത്ത് കാലത്ത് പിന്നെ നടുന്നതാണ് ആപത്ത് കാലത്തേക്ക് വേണ്ടിയിട്ട്. നമ്മളിത് കൊത്തുന്ന മാത്രമല്ല, കൊത്തിയിട്ടാകുമ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ ഇടുന്നപ്പോൾ ഇത് കൊത്തി വെച്ചു. അതിൻ്റെ താഴെ വെക്കാൻ നോക്കിയാലേ
അപ്പോൾ ഞങ്ങൾ അത് കൊത്തി എടുത്ത് വന്ന് അതിൻ്റെ ബാക്കിയുള്ളത് അവിടെ തന്നെ കുഴിച്ചിട്ടിട്ട് വന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ അത് പൊരിച്ച് കടിയിട്ടുണ്ടാവും, പിന്നെ നമുക്കത് അവിടെ നിലനിൽക്കുന്നില്ലല്ലോ. നമ്മ എന്ത് ചെയ്യണ്ട്, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആരും ഒരു സൈഡിൽ ഒരു തണ്ടെടുത്തിട്ട് അവിടെ കുഴിച്ചിടാൻ അവർ വിടുന്നില്ല നമ്മളെ. അപ്പോൾ ഒക്കെ ആശ്രയിച്ചിട്ടാണ് നമ്മ ഇപ്പോൾ ഇത് ചെയ്യേണ്ടത്. അതൊന്ന് ഇന്ന് പോയി കൊത്തിയിട്ട് ഒരു അഞ്ചെണ്ണം അതിൻ്റെ കൊത്തിൻ്റെ തലയാടെ വെച്ചാൽ അവിടുന്ന് പിറ്റത്തെ ഒരു പോക്ക് പോകുമ്പോൾ അതെല്ലാം വെള്ളത്തിൽ ഒഴുകുന്നുണ്ടാവും. പിന്നെ നമുക്ക് ആരോ ആ കാണുന്നില്ല ആരാന്നെന്ന്. അപ്പം നിങ്ങളെ പറമ്പാന്ന് ഇതാകുന്ന നിങ്ങൾ തന്നെ ആയിരിക്കില്ലേ അത് പൊരിച്ച് കാടും, അവരെ ആരും ചെയ്യില്ലാന്നില്ല നമുക്കറിയാം. പക്ഷെ അവരോട് വർത്തമാനം പറയാൻ പോകാനും കഴിയുന്നില്ല. വെക്കണ്ട പറഞ്ഞാൽ വെക്കണ്ട തന്നെ. അങ്ങനെ നട്ടിട്ടാണ് ഈ പറയുന്ന തോടിനെ സംരക്ഷിക്കുന്ന പിന്നെ കൈത പൊന്തകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പണിയെടുക്കുന്നില്ലെങ്കിൽ അവരെ നടില്ല. കാരണം ഇതിന് തമ്മിലൊരു ഇതൊരു ചക്രമാണ്. കാരണം കൈതകൾ ഉണ്ടാവണമെങ്കിൽ കൈതയെ ഉപജീവിക്കുന്ന ആളുകൾ, കൈത വെട്ടിയെടുക്കുന്ന ആളുകൾ വേണം. കൈതകൾ ആർക്കും വെട്ടിയെടുക്കാൻ വേണ്ടി പറ്റില്ല. കണ്ടല് നടുന്നത്ര എളുപ്പമല്ല കൈത നടല്. കാരണം കൈത ഞങ്ങളൊരു 1000 കൈത നടാമെന്ന് ചോദിച്ചിട്ട് കൈത ആർക്കും അത്ര എളുപ്പത്തിൽ വഴങ്ങുന്നതല്ല. ഒരുപാട് മുറിവൊക്കെ ഉണ്ടാവും. കൈത കൈകാര്യം ചെയ്യാനും എളുപ്പമല്ല. നല്ല ജടവേരുകളുള്ള ഇത്തരം ചെടി കൈത ചെടികളെയൊക്കെ തന്നെ നമ്മൾ പറിച്ചു മാറ്റി നമ്മൾ ഇന്നെന്താ ചെയ്യുന്നത്, അവിടെയൊക്കെ തന്നെ തുറന്നിട്ട് ഭൂവസ്ത്രം വിരിച്ചുകൊണ്ട് വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മുമ്പേലെ നന്നാ നാട്ടിയും പൊരിയും പണിയും മൂർച്ച ഇതെല്ലാം ഉണ്ട്. ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഇടുന്ന് നോക്കിയാൽ കാണാൻ വയൽ മൂർന്നിട്ടുണ്ട്. വണ്ടി വന്നിട്ടാ മൂർന്നിനി, ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാവത്ത് നെല്ല് കൃഷിക്കാരാങ്ങളിൽ നെല്ല് ഞങ്ങളവത്തുണ്ടാവും. ദളിത് സമൂഹത്തെ, കൈത ഉപയോഗിച്ചിരിക്കുന്ന സമൂഹത്തെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുകയാണ്, ആ കൈതയൊക്കെ വീട്ടി വീണ്ടും ദരിദ്രവൽക്കരിക്കുകയാണ് ഈ പിന്നെ കയർവസ്ത്ര ഭൂവസ്ത്രം വിതരണത്തിലൂടെ. 10 ദിവസം മൂർന്ന് നമുക്ക് പൈഞ്ചു പറഞ്ഞല്ലായി. അപ്പോൾ ഇപ്പോൾ ഒന്നല്ലേ, ഇപ്പം നമുക്കൊന്നുമില്ല ആ കണ്ടത്തിൽ നാടാൻ നമ്മയില്ല. ഇപ്പം നടുന്നതാരി പിന്നെ ഇന്ത്യക്കാർ വന്നിട്ട് വലിയക്കാർ വന്നിട്ട് നട്ടിട്ട് അങ്ങ് പോകും. കൈത നടുന്ന കൈതയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ പരിശീലനമുള്ള ആളുകളെ കൊണ്ട് അവർക്ക് മെച്ചപ്പെട്ട രീതിയിൽ തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക, മാർക്കറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക. വൈവിധ്യവൽക്കരണത്തിലൂടെ, വെറും പായ മാത്രമല്ല, എന്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, ആ വൈവിധ്യവൽക്കരണത്തിലൂടെ അവർക്ക് പുതിയ സാധ്യതകൾ ഉണ്ടാക്കുക. അതൊക്കെയാണ് നമ്മുടെ ഭരണാധികാരികളും ലോക്കൽ ബോഡീസും ഒക്കെ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇനി എത്ര കാലം ഉണ്ടാവില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ഈ പഠിപ്പിക്കുന്ന പിള്ളേരെല്ലാം ഉണ്ടല്ലോ, ഈ പിള്ളേർക്കെല്ലാം ഈ ഒരു സാധനം ഉണ്ടെങ്കിലേ പണിയെടുക്കാൻ കഴിയും. അവരമ്മമാരോ ആരെങ്കിലും ഒന്ന് അച്ഛനോ ആരെങ്കിലും കൊത്തിയിട്ടെല്ലാം കൊണ്ടു കൊടുക്കണമെങ്കിൽ ഈ ഒരു സാധനം എടെങ്കിലും ഈ
ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ എങ്ങനെയെങ്കിലും ഇല്ലേ ഒരു അനുഭവം ഈ വെച്ചുണ്ടാക്കി തരാനുള്ള ഒരു ഇതുണ്ടാവണം എന്ന് എനിക്ക് അതിൽ പറയാനുണ്ട്.